ഇന്നൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ, അര കപ്പ് കൊക്കോ പൗഡർ, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, രണ്ട് നുള്ള ഉപ്പ് ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അരിപ്പയിലിട്ട് ഒരു മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കുകയാണ്. പിന്നെ വേണ്ടത് മുട്ടയാണ്. നാല് വലിയ മുട്ട എടുത്തിട്ടുണ്ട്. രണ്ട് ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ച് നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. തരിതരപ്പുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ലാസ്റ്റ് ഇതിലേക്ക് വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. രണ്ട് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ചെറിയ ചൂടുള്ള കോഫിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയാണ്. ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചിട്ട് ബേക്കാനായിട്ട് വയ്ക്കുകയാണ്. 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് 1 മണിക്കൂർ മീഡിയം ഫ്ലെയിമിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലൊരു സ്ക്യൂർ വെച്ചൊന്ന് ഇളക്കി ടാപ്പ് ചെയ്ത് എയർ ബബിൾസ് കളഞ്ഞിട്ട് വേണം ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാൻ. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി കേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാണ്. അപ്പോൾ 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് സെമി തിക്കാവുന്നതുവരെ ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് 1/2 കപ്പ് മെൽറ്റഡ് ഡാർക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കേക്ക് ട്രേയിൽ കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് ഓരോ ലെയർ കേക്കായിട്ട് എടുത്ത് വെച്ച് അതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് സോക്ക് ചെയ്ത് ക്രീം സ്പ്രെഡ് ചെയ്ത് ക്രം കോട്ടിംഗ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് 1 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് സെറ്റാവാൻ വച്ചതിന് ശേഷമാണ് ഫൈനൽ കോട്ടിംഗ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കേക്ക് ഫുൾ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ലോഗ് ഡിസൈൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ലോഗിലൊക്കെ ചെറിയ ബൾജസ് ഒക്കെ ഉണ്ടാവില്ലേ, അതുപോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ക്രീം എക്സ്ട്രാ അവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ടൊരു ഫോർക്ക് യൂസ് ചെയ്ത് താഴെ നിന്ന് മുകളിലോട്ടൊന്ന് വരച്ച് വിടുകയാണ്. ഫോർക്കിൽ ക്രീം കൂടുതലായിട്ടുണ്ടെങ്കിൽ ഒന്ന് തുടച്ചു കൊടുത്താൽ മതി. വീണ്ടും അതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ ശരിക്കൊരു പെർഫെക്റ്റ് ലോഗിൻ്റെ ലുക്കിൽ തന്നെ വരും. എളുപ്പം ചെയ്യാൻ പറ്റിയൊരു കേക്ക് ഡിസൈൻ ആണ് കേട്ടോ. പിന്നെ ഒരു നൈഫ് യൂസ് ചെയ്ത് മുകളിലത്തെ ഭാഗം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കറക്കി വിടുകയാണ്. അപ്പോൾ നമ്മുടെ ലോഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ക്രിസ്മസ് ട്രീയും 2 സ്നോമാനും ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൈപ്പിംഗ് ബാഗിൽ റൗണ്ട് നോസിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് കോൺ പോലാക്കി കൊടുത്തിട്ടേ ഉള്ളൂ വിപ്പിംഗ് ക്രീം വെച്ചിട്ട്. ക്രിസ്മസ് ട്രീ ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ പൈപ്പിംഗ് ബാഗിൽ 2 ഡ്രോപ്പ് ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ട് ബാക്കി നമ്മുടെ നോർമൽ വൈറ്റ് വിപ്പിംഗ് ക്രീം തന്നെ എടുത്ത് ട്രീ ഇതുപോലെ വരച്ചെടുക്കാം. അപ്പോൾ അധികം കളർ യൂസ് ചെയ്യേണ്ടി വരില്ല. പിന്നെ ട്രീ കാണുമ്പോൾ ഒരു സ്നോ വീണ ഒരു ലുക്കും കൂടെ കിട്ടും. പിന്നെ സ്നോമാനെ കൂടെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ കേക്ക്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു കേക്ക് ഡെക്കറേഷനാണ്. അപ്പോൾ കേക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.